ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കേരള സംസ്ഥാന പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഗുഹാക്ഷേത്രത്തിനടുത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മടവൂർ പാറയെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ പുറത്ത് കണ്ട ഗേറ്റ് തുറന്ന് ഞങ്ങളിഞ്ഞ് അകത്തോട്ട് കയറി. കുത്തനെയുള്ള കയറ്റമാണ്, ഒരുപാട് സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ താണ്ടി വേണം മുകളിൽ എത്തേണ്ടത്. പിന്നെ പിടിച്ച് കയറാൻ വേണ്ടി ഇവിടെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഇവിടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുമ്പയും തുളസിയും തെറ്റിപ്പൂവും ചെമന്തിയും എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ. മുകളിൽ ആരെങ്കിലും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇതൊരു സംരക്ഷിത ക്ഷേത്രമാണല്ലോ. അമ്പലത്തിനടുത്തെത്തിയപ്പോഴത്തേക്ക് നല്ല പൂജാദ്രവ്യങ്ങളുടെയൊക്കെ നല്ലൊരു സുഗന്ധം വരുന്നുണ്ട്. ഇവിടെ വലതുവശത്തൊരു കെട്ടിടം കാണുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാൻ. അകത്താരോ നിൽക്കും പോലെ തോന്നുന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിന് താഴെയായിട്ട് മറ്റൊരു കെട്ടിടം കൂടിയുണ്ട്. ഇവിടെ കുറേ ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിരിക്കും അമ്പലത്തിൻ്റെ വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മറ്റൊരു അത്ഭുതം ഈ പാറപ്പുറത്ത് പൊടിച്ചു നിൽക്കുന്ന ഒരു ആൽവൃക്ഷം തന്നെയാണ്. ഇവിടെയെങ്ങും ഒരു തുള്ളി മണ്ണ് പോലും കാണുന്നില്ല. അവിടെയാണത് പൊടിച്ചു നിൽക്കുന്നത്. എന്തായാലും അത് വളർന്ന് പന്തലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ നേരെ ആ പാറയിലോട്ടാണ് പോകുന്നത്. എന്തായാലും നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. കിഴുക്കാൻ തൂക്കായ പാറയാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ആ ഗുഹാക്ഷേത്രം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് വീഴത്തില്ല. ധൈര്യമായിട്ട് നമുക്ക് പിടിച്ച് കയറാം. എന്തായാലും വയസ്സായ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. കയറുന്നതിനേക്കാൾ പാടാണ് പിന്നെ തിരിച്ചിറങ്ങാൻ. സ്റ്റെപ്പ് എന്തായാലും മുകളിലോട്ട് കയറും തോറും ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ. എന്തായാലും അടിപൊളി തന്നെ കേട്ടാ, സൂപ്പർ. അന്നത്തെ കണ്ടുപിടുത്തങ്ങളായ ഉളിയും ചുറ്റിയൊക്കെ ഉപയോഗിച്ച് ഇത്രയും മനോഹരമായിട്ടൊരു ക്ഷേത്രം പണിയെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അത്ഭുതം തന്നെയാണ്. എന്തുമാത്രം രാവും പകലും ഇതിനു വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ പണിതെടുക്കാനായിട്ട്. നോക്കിയാണ് ഉളിയുടെ പാടൊക്കെ കാണുന്നുണ്ടോ. പിന്നെ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ പുതിയ നിർമ്മിതിയാണ്. അത് ഞാൻ പറയാതെ തന്നെ അങ്ങ് കാണുമ്പോൾ മനസ്സിലാവും. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് മുൻവശത്ത് നിൽക്കുന്ന ആൾക്കാരെ നനയായിരിക്കാൻ വേണ്ടി ഇവിടെ ഓല കൊണ്ടൊക്കെ ഒരു ചായ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആലിൻ്റെ തലപ്പാണ് ഇങ്ങ് വളർന്നു വന്നത്. കണ്ട താഴെ കാണുന്ന കെട്ടിടത്തിൻ്റെ ടെറസ്, അതുപോലെ തന്നെ ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. കിഴുക്കാന്തൊക്കായിട്ടുള്ള മലയാണ്. ഇവിടെ തമിഴ് ലിപിയിലൊക്കെ എന്തൊക്കെയോ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഒരു അല്പനേരം നിന്നപ്പോൾ തന്നെ നല്ല ഒരു സുഖം അനുഭവപ്പെടുന്നുണ്ട്. ചുമ്മാതല്ല പണ്ട് മുനിമാരൊക്കെ ഇതേപോലുള്ള ഗുഹകളിലൊക്കെ വന്ന് തപസ് ചെയ്തത്. എന്തായാലും അടിപൊളി വ്യൂ ആണ്, അടിപൊളി. ഇതിൻ്റെ മുകളിൽ ഇതിനേക്കാളും ഭംഗിയായിരിക്കും. അവിടെ എങ്ങനെയാണ് പോയേണ്ടതെന്നൊക്കെ നമുക്ക് താഴെ ചെന്നിട്ട് ചോദിച്ചൊക്കെ മനസ്സിലാക്കാം. ഇവിടെ എത്ര സമയം നിന്നാലും ബോറടിക്കത്തില്ല കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ക്ഷേത്രമായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് നേരം തങ്ങാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇതിലൂടെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ശ്രീകോവിലിൻ്റെ വാതിൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അതൊക്കെ പുതിയ നിർമ്മിതികളാണ് അതിൻ്റെ ഡോറൊക്കെ. എന്തായാലും കൊള്ളാം. അതിൻ്റെ അകത്ത് നല്ല വിശാലമായ സ്ഥലമായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അജന്ത എല്ലോറ ഗുഹകളിലൊക്കെ കാണപ്പെടും പോലത്തെ അടിപൊളി ക്ഷേത്രം തന്നെയാണ്. ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു നന്ദികേശൻ്റെ ശില്പമുണ്ട്. അത് കണ്ടിട്ട് ഈ അടുത്ത കാലത്ത് കൊണ്ട് വെച്ചതുപോലെ തന്നെ തോന്നുന്നത്. മണിയൊക്കെ അണിഞ്ഞു കിടക്കുന്ന നന്ദികേശൻ, ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി കിടക്കുന്ന നന്ദികേശൻ. എന്തായാലും നന്ദികേശനെയും ശില്പി അടിപൊളിയായിട്ട് കൊത്തി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, അടിപൊളിയല്ലേ ഈ ഗുഹാക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കം ഉള്ളതായിട്ടാണ് പറഞ്ഞറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ താഴെ ഒരു മാമനുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് അനുമതി ചോദിച്ചിട്ടാണ് ഞാനിഞ്ഞ് മുകളിലോട്ട് കയറിയത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ്. ഇത്രയും തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് എന്നറിഞ്ഞത് ഞാൻ വേങ്ങോട് വന്നപ്പോഴാണ്. വേങ്ങോട് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, അനീഷ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്ക് വളരെ യാദൃച്ഛികമായിട്ട് രാഗേഷ് എന്ന് പറയുന്ന ഒരു
സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് താഴോട്ട് പോവാം. അങ്ങനെ എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. താഴെ ചെന്നിട്ട് നമുക്ക് ആ മാമൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. മാമൻ്റെ പേരെന്തോന്നാണ്? രവീന്ദ്രൻ നായർ. ക്ഷേത്രത്തിന്റെ മാനേജർ. ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് മാമൻ? 25 കൊല്ലം അല്ലേ. നമ്മുടെ ഈ ഗുഹാക്ഷേത്രത്തിന് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഈ ക്ഷേത്രം ഏത് കാലഘട്ടത്തിൽ ഉണ്ടായത് ആർക്കും അറിയില്ല. കാരണം ഇവിടെ മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് വൻ വനമായിരുന്നു. ഈ വനത്തിനകത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് ഏതോ കാലത്ത് ആരോ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അറിയത്തില്ല. അപ്പോ ഐതിഹ്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇവിടെ മുനിമാര് വധിച്ചിരുന്നു, ശിവനെ ആരാധിച്ചു കഴിച്ചു, ശിവൻ പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ ഇത് ഉണ്ടായി എന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ പാണ്ഡവരെ കാലത്ത് അവര് ചെയ്തിരിക്കാമെന്ന് പറയുന്നവരുണ്ട്. കഠിന പ്രയത്നമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും യന്ത്ര സാമഗ്രി ഇല്ലാത്ത കാലത്ത് ഈ പാറയിൽ ഇത്രയും വിപുലമായ ഒരു നിർമ്മാണ പ്രവർത്തനം എങ്ങനെ നടത്തി നിന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതമാണ്. ഞാൻ മുകളിൽ കയറിയപ്പോഴത്തേക്കും മനസ്സുകൊണ്ട് അതാണ് ആലോചിച്ചത്. ഇതിപ്പോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും 300 അടി ഉയരത്തിലാണ് ഈ പാറ. ഈ പാറയുടെ ചുവട്ടിൽ നിന്ന് 33 പടി കയറി ചെല്ലുമ്പോഴാണ് ക്ഷേത്ര നിർമ്മാണം. അപ്പോ അതിനകത്ത് ഒരു 2.5 മീറ്റർ വിസ്താരത്തിൽ ഒരു റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് റൂം പോലെ ഫ്ലാറ്റ് ആയിട്ടൊക്കെ എല്ലാം കട്ട് ചെയ്ത് വാക്കി അതിന്റെ മുകളിൽ മേൽക്കൂരയൊക്കെ അതിന്റെ ഡിസൈൻ കണക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ മറ്റേതൊരു പീഡോ ശിവലിംഗം. പീഡോ ശിവലിംഗം വേറെ ചെയ്തുകൊണ്ട് വെച്ചതല്ല, പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണ്. അപ്പൊ അതിന്റെ ചുറ്റും ഒരാൾ നടന്നുള്ള സൗകര്യമുണ്ട്. ഒരു വശത്തായിട്ട് പാറയുടെ വിടവിൽ നിന്നൊരു നീരുറവ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ചെറിയ അളവിലാണ്. എന്നാലും ഈ പാറയുടെ മുകളിൽ അത് എല്ലാ കാലത്തും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ ശിവഗംഗ എന്ന് വിളിക്കുന്നു. പിന്നെ ഇതിന്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു ഗുഹ നിർമ്മാണം നടത്തിയിട്ടുള്ളതായിട്ട് കാണുന്നു. ഗുഹ കട ആർക്കും പ്രവേശിക്കാൻ പോകില്ല, പറ്റത്തില്ല. അതിന് ഒരാളുടെ കാലും പൊക്കത്തിലുള്ള കല്ലുകൾ, 3 പാറക്കല്ലുകൾ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് വാതിൽ അടച്ചിരിക്കുന്നത്. തുറക്കാൻ ഒന്നും കഴിയില്ല. അതൊരു ഗുഹ നിർമ്മാണം വ്യക്തമായിട്ടും അറിയാൻ പറ്റും. അപ്പൊ ആ കല്ലുകൾ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കയറാൻ പറ്റും. കയറാൻ പറ്റും. ഇതുവരെ ആരും മാറ്റിയില്ല. ഇതിപ്പോ ഈ പിന്നെ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിൽ വന്നിട്ട് എത്ര വർഷമാവും? അതിപ്പോ 60-70 മുതൽ 1968 വരെ പുരാവസ്തു വകുപ്പിന് ഇത് സംരക്ഷണം കൊടുത്തു. ഈ ക്ഷേത്ര ചുമതല ഒരു നമ്പൂരി കുടുംബത്തിനായിരുന്നു. ആ പരമ്പര ഇങ്ങനെ നടത്തി നടത്തി വന്നു. ഈ 1965 ആയപ്പോഴേക്കും ആ നമ്പൂരി ക്ഷേത്ര ചുമതല ചേങ്കോട്ടോണ ആശ്രമത്തിന് കൈമാറിയിട്ട് പോയി. അന്ന് മുതൽ ചേങ്കോട്ടോണ ആശ്രമത്തിന്റെ നിയന്ത്രണത്തിൽ പൂജാകാര്യങ്ങൾ നടക്കുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഇതിന്റെ പുറകിൽ നാളെ പാറ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് പുരാവസ്തു വന്ന് ഏറ്റെടുത്തത്. ഇപ്പൊ ആ സംരക്ഷണത്തിലും ആ ഒരു സംരക്ഷണം ഇല്ലായിരുന്നു. ഇതിന്റെ കുറെ ഭാഗങ്ങള് പാറയെ കടിച്ചു മാറ്റി കട്ട് ചെയ്തെടുത്തോണ്ട് പോയേനിരുന്നു. ക്ഷേത്രം തുറക്കേണ്ട സമയമായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഭക്തജനങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു ഫാമിലി വരുന്നുണ്ട്. അപ്പം ഗുഹാക്ഷേത്രം അടിപൊളിയല്ലേ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ പാറയുടെ മുകളിൽ പോയിട്ട് ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് മടവൂർപ്പാറ സംരക്ഷിത സ്മാരകം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടാ. ഇവിടെ വന്ന് അകത്ത് കയറണമെങ്കിൽ നമ്മൾ ഡയറക്ടറേറ്റിൽ പോയി പുരാവസ്തു ഗവേഷണ വകുപ്പിൽ അവിടെ പോയി നമ്മൾ മുൻകൂർ അനുമതി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വ്ളോഗേഴ്സിനെ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് പെർമിഷൻ വേണം. അല്ലാതെ അടിപൊളിയാണ്, എല്ലാവർക്കും വരാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് ഒക്കെ എടുക്കാം, പക്ഷേ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മറ്റൊരു ദിവസം നമ്മൾ അനുമതി തേടിയിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാട്ടിത്തരും. അപ്പോൾ അനുമതിയുള്ള മറ്റൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി MC റോഡ് വഴി പോവുകയാണ്. ഇപ്പം ദൂരെ താമരയുടെ ആകൃതിയിൽ കാണുന്നത് പോത്തങ്കോട് ആശ്രമത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ഇനി എന്തായാലും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു ഓഫ് റോഡ് വഴി പോകണം. ഓഫ് റോഡ് എത്തി അപ്പം ഇതുവഴി നമ്മൾ സൂര്യാസ്തമയത്തിന് മുന്നേ എത്തുമോ ഇല്ലയെന്നൊരു സംശയമാണ്. എന്തായാലും എത്തണം, എത്തിയാലേ നമുക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അതാണ് സൂര്യാസ്തമയ കാഴ്ചകളാണ് അവിടെ നിന്നുള്ള മനോഹര കാഴ്ചകളെന്നാണ് നമ്മുടെ സുഹൃത്ത് രാജേഷ് പറയുന്നത്. എന്തായാലും അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇലകൊഴിഞ്ഞ് നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെ അന്തിസൂര്യൻ്റെ ഒരു മനോഹര ദൃശ്യം കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. എന്തായാലും അതേ സമയം ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തണം. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യങ്ങൾ എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാം. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ പ്രാദേശിക ടൂറിസ്റ്റുകളൊക്കെ നിരവധി പേര് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് വെള്ളാണിക്കൽ പാറ. ഇവിടെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് മുകളിലോട്ട് കയറാം. ഞങ്ങളെക്കാൾ ഉയരത്തിൽ പുല്ലൊക്കെ വളർന്ന് കിടപ്പുണ്ട്, കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. മുകളിലെത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ പകർത്തണം. സൺസെറ്റ് പ്രധാനമായിട്ടും സൺസെറ്റ് നമുക്ക് പകർത്തണം. അപ്പോൾ ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യാസ്തമയ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അപ്പോൾ രണ്ട് വയസ്സായ ആൾക്കാർ കഥകളൊക്കെ പറഞ്ഞു. നല്ല കാറ്റൊക്കെ, നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ, സൂപ്പർ കാറ്റൊക്കെ ആസ്വദിച്ച് സൂര്യാസ്തമയമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഇതേപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ കണ്ട് ശേഷിച്ച കാലം ആസ്വദിച്ച് ജീവിക്കണം. ആ യൂറോപ്യൻസൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ പലർക്കും അതിനൊന്നും കഴിയാറില്ല. പക്ഷേ യൂറോപ്യൻസൊക്കെ ഒരു 80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി, ആസ്വദിച്ച് ജീവിക്കുക, മരിക്കുക. എന്തായാലും അങ്ങ് ദൂരെ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്, നമുക്ക് അവിടെയും പോവാം. അവിടെ നിന്നുള്ള കാഴ്ച ചിലപ്പോൾ ഇതിനേക്കാളും മനോഹരമായിരിക്കും. ഇവിടെ ഒരു 2-3 കൂട്ടുകാരൊക്കെ നിൽപ്പുണ്ട്, അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ഹരി. ഹരി. അമൽ. ഈ സ്ഥലവാസികൾ തന്നെ? ഇവിടെ ഏതൊക്കെ ദിവസമാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്? ഞായറാഴ്ച ശനിയാഴ്ച കൂടുതൽ വരുന്നല്ലേ. ഏകദേശം ഒരു 100 പേരെങ്കിലും വരുന്നുണ്ടോ? അതിൽ കൂടുതൽ വരും? ഭയങ്കര ആളാണല്ലേ, നല്ല ആളാണല്ലേ. ഇപ്പൊ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ശരിക്കും ആൾക്കാർ വരും. അടിപൊളി വ്യൂ ഡെവലപ്പ് ആയതല്ലേ. ഈ പുല്ലുകളും ഇതൊന്നും വെട്ടിക്കളയല്ലോ, ഇങ്ങനെ തന്നെ വയ്ക്കണം. കാട്ടുതീ വരുമല്ലേ. ഇത് മാത്രല്ല, അപ്പുറത്ത് വേറെ അപ്പുറത്തല്ലേ, പാടാണല്ലേ. അവിടെ എന്താണ് പേരെന്തോന്നാ? അതിന്റെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ നോക്കിയാ കാണുന്നത്? ഏത് ഭാഗത്തായിട്ട് വരും? അത് ഏത് ഭാഗത്തായിട്ട് വരും? ഒരു ടവർ കാണുന്ന അങ്ങോ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങുമ്പോഴേ ഈ മലയുടെ തന്നെ ഹൈറ്റില് നേരെ ഓപ്പോസിറ്റ് മലയാണ് ഇതിന്റെ തന്നെ. സൺസെറ്റ് കാണാൻ ഏറ്റവും അടിപൊളി തന്നെയല്ലേ ഇവിടെ. താഴെ ഒരു ഗുഹ താഴെയല്ലേ, ഈ സമയത്ത് പോകാൻ പറ്റുമോ ഇവിടെ? എന്താണ്? പുലിച്ചാണി ഗുഹയല്ലേ. അപ്പം വരുന്നവര് കഴിവതും ഇതേ സമയത്ത് തന്നെ വരാൻ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഈ സമയത്ത് വരണം. നല്ല കാലാവസ്ഥയൊക്കെ നോക്കി വരികയാണെങ്കിൽ, ഞായറാഴ്ചയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കണ്ടില്ലേ. അവിടെ ഒരു ടീം സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, അടിപൊളി. അപ്പോൾ ഒരു കുറച്ച് കൂട്ടുകാരെ നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ടൊന്ന് പോവാം, അവിടെ പോയി ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ അമ്മോ, അവിടെ നിന്ന് കണ്ടണക്കല്ലല്ലേ. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് നിന്നാലേ പറ്റുള്ളൂ കേട്ടോ, നമുക്ക് ആ പുലിച്ചാണി കുതിലിട്ടും കൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇതിന് മുകളിൽ കയറി കാണിച്ചു തരാം. അയ്യോ, ഇവിടെ ഇട്ടിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉണ്ടോ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ഇതാണ്.
ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികളൊക്കെ, ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് നമുക്ക് മാത്രമുള്ളതല്ല, ഇത് മറ്റ് ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് കൂടിയുള്ളതാണ് ഇതൊക്കെ. അപ്പം നമ്മളത് ആ രീതിയിൽ തന്നെ അതിനെ കാത്തു സൂക്ഷിക്കണം. അങ്ങനൊരു ബോധം നമുക്ക് വേണം. ഒന്നുകിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതൊക്കെ സ്ഥാപിക്കാനായിട്ട് ഇവിടെ വീപ്പയോ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അയ്യോ, ഇവിടുത്തെ കമ്പിയോലിയൊക്കെ ഇവിടെ പോയി. നമ്മളിത് കാണാനുള്ള ആവേശത്തിൽ ഓടിക്കയറി വരികയാണെങ്കിൽ അങ്ങ് താഴെ പോകുമല്ലോ. ഞാനല്പം ശ്രദ്ധിച്ച് വന്നുകൊണ്ട് താഴെ പോയില്ല. ഇതൊക്കെ തകർക്കുന്ന ആൾക്കാരൊക്കെ ഇതുകൊണ്ടുള്ള സുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് സൂപ്പർ വ്യൂ. ഈ ജനാലയുടെ കമ്പികളില്ലേ, അതൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. അടിപൊളി വ്യൂ നോക്കട്ടെ. ഇതുവഴി അപ്പുറം സൈഡിൽ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ആ, അതുവഴി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുവഴി പോയി എടുക്കാം, തടസ്സമില്ലാതെ എടുക്കാം നമുക്ക്. അടിപൊളി. നമ്മുടെ ഈ മലനിരകളുടെ പച്ചപ്പ് ഇങ്ങനെ ദൂരേക്ക് പോകും തോറും അത് പച്ചപ്പ് മാറി മാറി നീല കളറിലാണ് കാണപ്പെടുന്നത്. നമുക്ക് അവിടെ ഒരു അടിപൊളി മലയുണ്ട്, സൂപ്പറാണ് കേട്ടോ. അവിടേക്ക് പെട്ടെന്ന് കയറി പോകാനായിട്ട് വഴിയൊന്നുമില്ലെന്നാണ് നമ്മുടെ താഴെ കണ്ട സുഹൃത്തുക്കൾ പറഞ്ഞത്. അല്ലെങ്കിൽ അത് ഇതുപോലത്തെ ഒരു മനോഹരമായിട്ടൊരു സ്ഥലമാണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കിഴക്ക് ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് മാറിയിട്ട് വേറൊരു മല കാണുന്നുണ്ട്, ദൂരെ കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ വെഞ്ഞാറോട് ഭാഗം വഴി പോകുമ്പോഴത്തേക്ക് കാണുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത് അത് കണ്ടിട്ട്. അപ്പോൾ ആ സൺസെറ്റിൻ്റെ അവസാന ലാപ്പിലോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തീക്കനലിൻ്റെ നിറത്തിൽ നമ്മുടെ സൂര്യഭഗവാൻ ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. കടലുകൾ താണ്ടി അടുത്ത ദേശം തേടി യാത്ര ചെയ്യുകയാണ് നമ്മുടെ സൂര്യൻ. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലക്കാർ ഒരു വൺ ഡേ ട്രിപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വെള്ളാണിക്കൽ പാറ കൂടി ഉൾപ്പെടുത്തണം. ഇവിടെ വൈകുന്നേരത്ത് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വൈകുന്നേരങ്ങളിലെ കാഴ്ചയും കാറ്റും അതായിരിക്കും ഒരു സുഖം. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ കയറാനായിരിക്കും ഇത് ലക്ഷ്യമാക്കി കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ കയറിയുന്ന നല്ല അടിപൊളി സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നേരത്തെ താഴെ നമ്മുടെ സുഹൃത്തുക്കൾ അനിയന്മാർ പറഞ്ഞ പുൽച്ചാണി ഗുഹയുണ്ട്. അപ്പോൾ നേരം ഇപ്പോൾ കുറച്ച് ഇരുട്ടി വരികയാണ്. അപ്പോൾ അതിന് മുമ്പേ താഴെ പോയി പുൽച്ചാണി ഗുഹയും കൂടെ ക്യാമറയിൽ പകർത്തണം, നിങ്ങളത് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ എന്തായാലും താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പുല്ല് ഈ വഴിയുടെ ഇരുവശത്തും വളർന്ന ഒരു ഗൗരവം പോലെ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് നടുവിലൂടെ ഒരു അച്ഛനും മോളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ വശത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ പാട്ടാണ് ഈ കേൾക്കുന്നത്. നേരത്തെ കാട്ടി ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ പോയപ്പോഴത്തേക്ക് ഇവരെയൊന്നും ഇവിടെ കണ്ടില്ല, ഇപ്പം കുറച്ച് ആൾക്കാരോടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പാട്ട് കേട്ടോണ്ടിരുന്നത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് ഗുഹയിലോട്ട് പോകാം, കാരണം ഒരുപാട് ഇരുള് വീണ് കഴിഞ്ഞാൽ പിന്നെ ഗുഹയൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ക്ഷേത്രത്തിൽ നല്ല അടിപൊളി എം ജി ശ്രീമാറിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് താഴെ ഈ പുൽച്ചാണി ഗുഹയിലോട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് പോകാനും പറ്റത്തില്ല, ഇവിടെ സ്ലിപ്പായി കഴിഞ്ഞാൽ പാറയാണ്. സമയവും അങ്ങ് പോയി, നേരം സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗുഹയിൽ ചെന്നാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ, അത് അത്രത്തോളം വലിയ ഗുഹയാണോ എന്താണ് ഒന്നും അറിയാൻ വയ്യ. ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞ് കേട്ടു, പുൽച്ചാണി ഗുഹയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ പോയിട്ട് വരുന്നു, ചിലരങ്ങോട്ട് പോയി പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനും അങ്ങോട്ട് ഇറങ്ങുകയാണ്. ചെറിയ കുട്ടികളൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. മോളെ ഗുഹയൊക്കെ കണ്ട, മിണ്ടൂല്ലേ.
അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഓരോരുത്തർ പോവുകയാണ്. ആ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വേറെ കൊണ്ട് കേട്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഗുഹ എവിടെയാണെന്ന് നോക്കും. ഡേ അനിയന്മാരെ, ഗുഹ എവിടെ? ഗുഹ ഗുഹ എവിടെയാണ്? ഗുഹ ഏത് വഴി ഇറങ്ങും? ഓക്കെ ഓക്കെ. പേരെന്താണ്? ഉണ്ണിയോ? നാലോട്രാലോ, നാച്ചുറൽ ലവേഴ്സ് ആൻഡ് ട്രാവലോ. ഓ അതിനെന്ത് നല്ലതല്ലേ, നിങ്ങൾ പ്രശസ്തനാവട്ടെന്നേ. അല്ലെന്താ ഞാൻ ചോദിച്ചപ്പോഴത്തെ നിങ്ങൾ വഴി കാണിക്കാനായിട്ട് കയറി വന്നില്ലേ? പേരെന്തോന്നാണ്? സന്തോഷ്. ഇദ്ദേഹത്തിൻ്റെ ഗോപകുമാർ. പൊളി. അപ്പോൾ ഇതുവഴി അങ്ങ് ഇറങ്ങണോ അല്ലേ? ഡേ അനിയന്മാർ, ഇതുവഴി അങ്ങ് ഇറങ്ങാൻ പറ്റൂടെ? ഓ അതുവഴി വരാല്ലേ, അതാണ് നല്ലത്. എൻ്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. എൻ്റെ അമ്മയ്ക്ക് ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് ഇറങ്ങാം അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ചെരുപ്പൊക്കെ മുകളിലിട്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അടിപൊളി, നല്ല പാലപ്പൂവിൻ്റെ മണം. അതാ നിൽക്കുന്നു പാലപ്പൂ, സൂപ്പർ മണം. ഇനി പാലപ്പൂ കണ്ടിട്ടില്ലെന്ന് ആരും പറയരുതേ. പാലപ്പൂ എന്താ മണമെന്നറിയാമോ? ഇതുവഴി താഴോട്ട് ഇറങ്ങുകയാണ്. അതേ എന്നെ ഒന്ന് സഹായിക്കൂടെ? ഇല്ല ഇവിടെ നിന്നാ മതി, ഞാൻ താഴെ പോവാ. അപ്പൊ ഇവിടെ സ്ഥിരം ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലേ. നമ്മളെ സുഹൃത്ത് പയ്യന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ പേരെന്ത് പോകാൻ? അഭിഷേക്. അഭിഷേക്. ആഹാ. ഇദ്ദേഹത്തിന്റെ നൗഫൽ. ഇദ്ദേഹം ഫേസ് കൊടുക്കൂലേ? ഇദ്ദേഹത്തിന്റെ വിഷ്ണു. ഇദ്ദേഹം അനന്തു. അനന്തുവാണ് നമ്മളെ സഹായിച്ചു ഇറങ്ങാനായിട്ട്. ഒരു ഇവരെ സുഹൃത്തായിട്ടൊരു പൂച്ചക്കുട്ടിയെ കൊണ്ട് കേട്ടാ നിങ്ങൾ? ആ വലിയ പൂച്ചയാണ് കേട്ടാ. ഞാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞേ ഉള്ളു പൂച്ചക്കുട്ടിയെന്ന്. അവൻ മോഹം കാണിക്കൂലേ? ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചാണ് കാണിക്കണം മോഹം. ഇവൻ ഇവിടെ ഉള്ളതാ? നിങ്ങൾ ആർക്കെങ്കിലും ഉള്ളതാ? ആ ഇവിടെ ഉള്ളത്. നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. പ്രതീക്ഷ മാത്രമേ ഉള്ളല്ലേ, നന്ദി മാത്രമേ ഉള്ളൂ എന്ന് സലീംകുമാർ പറയും പോലെ. അപ്പം ഇതാണ് മോളിൽ നിന്ന് നമ്മുടെ പയ്യന്മാർ പറഞ്ഞു തന്ന പുൽച്ചാണി ഗുഹ. ഗുഹയുടെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ പോവും ഈ ഗുഹ. ഇനി അത് അങ്ങ് മുകളിലോട്ട് പോയി കുറച്ച് വലുതാവുന്നുണ്ട്. അത്യാവശ്യം അവിടെ കുറച്ച് പേരെ കയറിയിരിക്കാം. ഇത്രയല്ലേ ഉള്ളൂ? ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങോട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ കുറച്ചുകൂടെ അങ്ങോട്ട് കയറി പോവാം, ഇഴഞ്ഞു പോവേണ്ടി വരും. ഞാൻ തൽക്കാലം എന്തായാലും ഇഴയുന്നില്ല. ഓക്കെ. കുറച്ച് ഗുഹ അടിപൊളി തന്നെ കേട്ടാ. പക്ഷെ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഊറ്റ് വരുന്നുണ്ടല്ലേ. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി നല്ല വെള്ളപ്പാച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നനയാതിരിക്കാം, പക്ഷെ അടി നനയും. അതായാലും കൊള്ളാം. ഇതിൻ്റെ മോൾ ഭാഗം കണ്ടിട്ട് ഇത് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചതുപോലെ തോന്നുന്നല്ലോ. കുറച്ച് കൊത്തി മാറ്റിയിട്ട് കൊണ്ട് അവിടെ കിളകി പോയിരിക്കുന്നു. അതായാലും കൊള്ളാം. എല്ലാവരുമായിട്ട് കമ്പനിയാണല്ലേ ഇത്. ഇതിവിടത്തുകാരനാണ്, വെള്ളാണിക്കൽ പൂച്ച. അടിപൊളി. നമ്മുടെ വഴികാട്ടിയായിട്ട് വന്ന നമ്മുടെ സുഹൃത്ത് രാജേഷ് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വിഷ്വൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളി. അപ്പോൾ ഈ പൂച്ചക്കൂട്ടം അതായപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് മറ്റേ കൂട്ടുകാരെയൊക്കെ വിട്ടിട്ട് എൻ്റെ കൂടെ വരാനുള്ള പരിപാടിയാണ് അല്ലേ.
എൻ്റെ കയ്യിൽ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ, തിന്നാനൊന്നുമില്ല. ഇപ്പോൾ രക്ഷയില്ലല്ലേ, എടാ എൻ്റെ കയ്യിലൊന്നുമില്ല. ആ ശരി ശരി ഓക്കെ. അവ അങ്ങനെ തോ കയറി പോകുന്നു. അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ അവിടെ നിന്ന് ഗുഹയിലെ അവിടെ നിന്ന് മുകളിൽ കയറി. നമ്മുടെ കൂട്ടുകാരൻ രാജേഷ് അവിടെ വെയിറ്റ് ചെയ്യാണ്. രാജേഷിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വയ്യ. എന്തായാലും ഞങ്ങളെ കൂടെ കട്ടയ്ക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാം. നമുക്ക് പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കൂടി കാണാൻ പറ്റും. അതായത് ഈ അറബിക്കടലിൻ്റെ ഭാഗത്തുള്ള, അതായത് കോവളം അങ്ങോട്ടൊക്കെ ആ ഭാഗത്തൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളുടെ ലൈറ്റുകൾ തെളിഞ്ഞ് കാണാം. എന്തായാലും നേരിട്ട് കാണാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ സമയം വരെയൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതും കൂടി ആസ്വദിക്കാൻ പറ്റും. എന്തായാലും നേർക്കാഴ്ചയിലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഇപ്പോഴും തന്നെ സമയം ഒരുപാട് വൈകി, ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.